ഈ കല്ലേമാടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നതാണ്. നമ്മുടെ കൂട്ടുകാരന്മാർ പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന്. അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്ന ഇവിടെ കല്ലേമാടം എന്ന് പറഞ്ഞാൽ വലിയ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ആ ഷെഡാണ് ഭയങ്കരമായിട്ടുള്ളത്. ആ ചേച്ചി 100 ചേമ്പ് കാണിച്ചു തരും കേട്ടോ. എന്തല്ലേ ആ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്ന് എന്താ ഇവിടെയാണ് പോകുന്നത്? ഇന്ന് നമ്മൾ പോകുന്നത് കല്ലേമാടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് പൈനാവ് ആസ്ഥാനമായ 56 എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ നിന്ന് നമ്മള് കാടിന്റെ ഉള്ളിലേക്ക് ഒരു വഴിയുണ്ട്. അവിടെ ഒരു കല്ലേമാടം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതൊരു ഗുഹ പോലെ കല്ല് വെച്ചിട്ടുള്ള ഒരു സംഭവം. ആ സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ എൻട്രി ഭാഗത്താട്ടം വന്നിരിക്കുന്നത്. ഇതേ കാണുന്ന വഴി കൂടെ ഒരു 3/4 മണിക്കൂർ യാത്രയുണ്ടെന്നാണ് ഇവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞത്. അപ്പൊ കഴിഞ്ഞ ദിവസം എന്നെ ആണെങ്കിൽ ഈ തോട്ടാപ്പുഴകളെല്ലാം എടുത്തിട്ട് കടിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രാവശ്യം അതിന്റെ മെഡിസിൻ ഒക്കെ ആയിട്ടാണ് വന്നിരുന്നത്. എന്റെ കയ്യിൽ ഉപ്പ് തലക്കെ വെള്ളമുണ്ട്. ഇതിന്റെ അടുത്ത് പിന്നെ കൊറോണയ്ക്ക് ഉള്ള സംഭവമാണല്ലോ. അതെ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എല്ലാം മുൻകരുതൽ വേട്ട വന്നേക്കണം. കാലേക്കടെ ഫുള്ള് അടിച്ചിട്ട് കയറി പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ഞങ്ങളുടെ അടുത്ത് തോട്ടാപ്പുഴ വരരുത്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ആ വീഡിയോ കാണാം. അത് കുറച്ച് നടക്കാനുണ്ട്. നമുക്ക് പോകാം. ഇതിലൂടെയൊക്കെ ചെറിയൊരു അരുവിയൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ. അതിന്റെ വീഡിയോ ഒക്കെ മേലെ അതിന്റെ ഇഷ്യൂസ് കാണിച്ചു തരാം. ഇതിലൂടെ ചെറിയൊരു അരുവികളൊക്കെ പോകുന്നു. നല്ല കാട്ടിങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല വെള്ളമാണ് തോന്നുന്നത്. അത്യാവശ്യം നല്ല കയറ്റം കേട്ടോ. ഇമാർക്ക് പുറകിൽ കൂടെ വരുന്നുണ്ട്. നല്ല കയറ്റം, ഇഷ്ടം പോലെ പുഴു. പിന്നെ നല്ല രസം കേട്ടോ, നല്ല ഒരു അന്തരീക്ഷം. ഈ കല്ലേമാടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്നതാട്ടോ. നമ്മുടെ കൂട്ടുകാരന്മാർ പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന്. അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ട് പോകുന്ന. നമ്മളൊരു കൂട്ടുകാരൻ വരാന്ന് പറഞ്ഞു. അവൻ തക്ക സമയത്ത് കാല് വാരി. അതുകൊണ്ട് ഞങ്ങൾ തന്നെ സ്വന്തം ഇങ്ങനെ കണ്ടുപിടിച്ച് ചോദിച്ച് ചോദിച്ച് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. അതെ, അടാറ് പാറയൊക്കെ പറഞ്ഞു നിൽപ്പുണ്ട് കേട്ടോ, ഭയങ്കര പാറ. നമ്മളിപ്പോ ആ കല്ലേമാണെന്ന് പറഞ്ഞ സ്ഥലം എത്തിട്ടോ. ഈ കാണുന്ന കല്ലിന്റെ ഏതോ ഭാഗത്തായിട്ടാണ് ആ പാറ, മാടം പോലുള്ള സംഭവം. കല്ലേമാടത്തിന്റെ നമുക്ക് ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ താഴെ വരെ ഒന്ന് പോയി നോക്കാം അല്ലേ. അതെങ്ങനെ നോക്കാം. നല്ല ഇരുട്ടാട്ടോ. നല്ല ഇരുട്ടാട്ടോ. ഓക്കേ, ഒന്നും കാണത്തില്ല കേട്ടോ. നല്ല അടിയിലേക്ക് നല്ല വിശാലമായിട്ടുള്ള സ്ഥലം കേട്ടോ. ഇതുണ്ടോ, ഇത് ഫുള്ളൊരു കല്ലാണ്. ഒരു വലിയ കല്ലാണ്. ആ കല്ലിന്റെ അടിയേസ് നല്ലൊരു വീട് പോലൊരു സെറ്റപ്പാണ്. അതാണ് ഇവിടെ കല്ലേമാടം എന്ന് പറയാൻ കാരണം. പണ്ട് ഇതിന്റെ അടിയിലേക്ക് ആൾക്കാർ താമസിച്ചോണ്ടിരുന്നാണെന്നാണ് ആ ചേച്ചി പറഞ്ഞത്. കല്ലേമാടം എന്ന് പറഞ്ഞ സംഭവം, കല്ലേമാടം എന്ന് പറഞ്ഞ സംഭവം, എന്റെ വെല്ലുശങ്കാർന്നവരും വെല്ലുമ്മ രാജമ്മാവൻ ഇപ്പൊ ഇവിടെ ഇല്ല. പുള്ളി ഇവിടെ നേരത്തെ താമസിച്ചോണ്ടിരുന്നത്. അക്കരെ ഒരു കൊത്തുണ്ട്, അവിടെ ഒരു കൊത്തുണ്ട്. ഇവിടെ നേരത്തെ ഒരു വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഒരു ഷെഡുണ്ടായിരുന്നു. അത് അവര് മരിച്ചു കഴിഞ്ഞപ്പോ അതങ്ങ് പോയപ്പോ പിന്നെ അമ്മാവൻ ഒരാളാണ് ഇവിടെ താമസിച്ചോണ്ടിരുന്നത്. ഇപ്പൊ അമ്മാവനും ഇല്ല. ഇല്ല, അമ്മാവിന്റെ വീടല്ല, ഉരുളുപൊട്ടി വന്നിട്ട് വീടൊക്കെ എടുത്തോണ്ട് പോയാ. കൊണ്ടുപോയപ്പോ ഇപ്പൊ ഇത് അമ്മാവിന്റെ ഷെഡായിട്ട് ഞങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇവിടെ കല്ലേമാടം എന്ന് പറഞ്ഞാൽ വലിയ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ ഷെഡാണ് ഭയങ്കരമായിട്ടുള്ളത്. ഇപ്പൊ ആൾക്കാരില്ല, അവിടെ ഷെഡില്ല. ഒക്കെ പോയപ്പോ ഒന്നും ഇല്ലണ്ടായി. അപ്പൊ ഇത് പ്രചാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ വരുന്നതും കാണാനും പോകുന്നതും ഒക്കെ ഇത് തന്നെ അവര് കാണാനായിട്ട് വരുന്നത്. അതല്ലേ, ഇത് കാണാനായിട്ടാണ് വരുന്നത്. വലിയ സംഭവം തന്നെയാണ് ഇവിടെ. ഈ
സാറ് ഞങ്ങൾ പണിയണമെന്ന് കരുതിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ ഞങ്ങൾക്ക് സാഹചര്യങ്ങൾ ശരിയാവുന്നില്ല, ഞങ്ങൾ പണിയും. പണിതിട്ട് ഇവിടെ ചെറിയൊരു ബോർഡൊക്കെ വെക്കണം. ഒരുപാട് ആൾക്കാർ ഇപ്പൊ അന്വേഷിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഒരുപാട് പേര് വരുന്നത് കഴിഞ്ഞ തവണ ഇതുപോലെ ഷൂട്ടിങ്ങുകാർ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങള് അവർക്കുള്ള സംഭാഷണങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. കല്ലേമാടക്കുടി തന്നെയാണ് ഈ സ്ഥലത്തിന്റെ പേര്, വേറെ പേരൊന്നും ഇല്ല. നമ്മൾ തറയിൽ കയറി വരുന്നത് ഇത് കല്ലേമാടക്കുടി. ഇവിടുന്ന് ആ ഷെഡാണ് പ്രധാനമായിട്ടുള്ളത്. അതില്ലാതെ പോയത് കൊണ്ടാണ് കല്ലേമാടക്കുടി ഏതാണ് ഷെഡ് ഏതാണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നിങ്ങളിപ്പോ ഇവിടെ സാധനമൊക്കെ മേടിക്കണം ഇതുവഴി തന്നെ വന്നോ? ഇവിടെ ആന വരുന്ന കേട്ടോ, കഴിഞ്ഞ കൊല്ലം സാധനം വന്നിട്ടുണ്ടായിരുന്നു, ഈ കൊല്ലം വരാതിരിക്കട്ടെ എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ ഇരിക്കുന്നേ. അതായത് ഇതേ കല്ലിന്റെ മേളിലൊരു ഷെഡ് ഉണ്ടായിരുന്നു. ആ ഷെഡിന്റെ അതിന്റെ മേളിലൊരു ഷെഡ്, അതാണ് കല്ലേമാടം എന്ന് പറയുന്നത് അല്ലേ? ഇവിടെ ഇതാണ് കല്ലേമാടം എന്ന് പറഞ്ഞാൽ ഗോവണി ഗോവണിയൊക്കെ വെച്ചിട്ടുണ്ടാവും അല്ലേ? ഗോവണി വെച്ചിട്ടാണ് അങ്ങോട്ടേക്ക് കയറി പൊച്ചോണ്ടിരുന്നത്. അവരുണ്ടാവേണ്ട ആ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ആ ഷെഡ് അവിടെ ഇതിന്റെ ഉള്ളിലോട്ട് ഇറങ്ങാനായിട്ട് ഈ കാപ്പക്കം പൊടിഞ്ഞു കിടക്കണേ, അതിവിടെ ഞങ്ങൾക്ക് വെട്ടി ഇവിടെ വഴിയാക്കാൻ വേണ്ടിയിട്ട് അത് ഇങ്ങനെ കുഴിയത് കിടക്ക പറഞ്ഞു. അപ്പൊ ഞങ്ങള് ലെവലാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഞങ്ങൾ അടച്ചേക്കണം. ഇനിയിപ്പോ അത് കുറച്ചങ്ങോട്ട് മാറ്റുവാണെങ്കിൽ അതിന്റെ ഉള്ളിലോട്ട് ഇറങ്ങി പോവാം. അതിന്റെ ഉള്ളിലോട്ട് ഇറങ്ങി പോകുമ്പോ ഒരു ഭയങ്കരമായൊരു ഗുഹയാണ്. അതിനകത്ത് കുറെ വാവലുകളുണ്ട് ഇതിനകത്ത്. പിന്നെ ഇതിന് തിരിച്ചു കയറുവാണെങ്കിൽ ഇതെവിടെ ഒരു വാതൽ പോലെ ഇങ്ങനെ അവിടെ ഉണ്ടാകും പോലെ ഒരു പാറ. ഇവിടെ നമ്മൾ ജീവിക്കുന്ന കാലം നമ്മൾ ഏറ്റവും സുഖം കാട്ടി തന്നെ നമ്മൾ ജീവിക്കുന്നു. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇത്രയും വർഷമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഒരു കുഴപ്പമില്ല, സന്തോഷമായിട്ടിരിക്കുന്നു. അതെ, ഒരുപാട് പേര് വരുന്നുണ്ട്, ഒരുപാട് പേര് ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് കൊറേ ആളുകൾ. പക്ഷെ ഞങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് അങ്ങനെ സഹായങ്ങൾ നൂറോൺ ചേമ്പ് കാണിച്ചു തരും കേട്ടോ. എന്നല്ലേ ഇതിപ്പോ ഈ പാറയുടെ ഉള്ളിലോട്ട് ആയതുകൊണ്ട് നമുക്ക് മാന്താൻ എടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല അല്ലേ. ഇത് മണ്ണിലാണെങ്കിൽ നമുക്ക് മാന്താൻ പറ്റത്തുള്ളൂ, ഇത് ഈ മണ്ണിനകത്തല്ല. അപ്പൊ നമുക്ക് പാറയുടെ ഉള്ളിലോട്ട് ഇറങ്ങുന്നത് നമുക്ക് പറ്റത്തില്ലേ. ഇതായിരുന്നല്ലേ നൂറോന്. ഇത് വേനയ്ക്കായിരിക്കണം, വേനയ്ക്ക് നമ്മൾ ഇതിനെ മാന്തിയിട്ട് നമ്മളിത് കാച്ചിൽ പുഴുങ്ങുന്ന പോലെ തന്നെ പുഴുങ്ങണോ അല്ലേ. അപ്പൊ അങ്ങനെ ഞങ്ങള് കല്ലേമാടത്തിന്റെ അടുത്തുള്ള ഒരു വലിയൊരു പാറ. ആ പാറയുടെ മണ്ടയിലേക്ക് ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുവാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല സീനറിയാന്ന് ഇവിടുത്തെ താഴത്തെ ആ ചേച്ചി പറഞ്ഞു. രാജി എന്ന് പറഞ്ഞ ചേച്ചിനെ പരിചയപ്പെട്ടു. ഇവിടുത്തെ വിവരങ്ങളൊക്കെ പുള്ളിക്കാരത്തി പറഞ്ഞിട്ടുണ്ട്, നല്ല വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കാണാം. പിന്നെ ഇതിന്റെ മേളിലൊന്നും ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ. നമ്മള് കല്ലേമാടത്തിന് അല്ലേ എന്നാ പറ എന്തേരം താഴ്ചയെന്ന് ഞങ്ങള് കേറി വന്നു കേട്ടോ. അതെ, ഇവിടെ അത്യാവശ്യം നല്ല എല്ലാ പ്രദേശങ്ങളും കാണാം കേട്ടോ. നല്ല രസമാ. ഞങ്ങൾ കാട്ടി വന്നപ്പോഴേക്ക് നല്ലൊരു കാട്ടു പൈനാപ്പിൾ കിട്ടി കേട്ടോ. ഇതുണ്ടോ, ഞങ്ങളത് തിന്നോണ്ടിരിക്കുക. നല്ല ടേസ്റ്റോ, നല്ല മധുരം. അപ്പൊ കല്ലേമാടത്തിന്റെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ശരിക്കും കല്ലേമാടത്തിന്റെ ശരിക്കുമുള്ള വിഷ്വൽസ് ഷൂട്ട് ചെയ്യണമെങ്കിൽ നല്ല വേനക്കു വരണം. ഇപ്പം പുഴുവും പിന്നെ എല്ലായിടത്തും വെള്ളമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഫുള്ളും കവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പം വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.